ഇന്നുമുണ്ടോ എന്നൊരു ചർച്ച ലോകത്തുണ്ട്. നമുക്ക് പലപ്പോഴും ഇന്നും അങ്ങനെ ഒരാൾ കഴിഞ്ഞുകൂടെ, നമ്മൾ അറിയാത്ത ദ്വീപുകൾ നമ്മൾ ചിന്തിക്കണം. ഇന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് കണ്ടുപിടിക്കാനതല്ലെങ്കിൽ മനുഷ്യ കഴിവുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഭൂമി എവിടേക്കുള്ള ആർക്കറിയാം? ഭൂമി മുഴുവൻ മനുഷ്യരിന്ന് കണ്ടെത്തിയോ? ഭൂമി എവിടൊക്കെയാണുള്ളത്? സമുദ്രങ്ങളുടെ വ്യാപ്തി എത്ര? ആ സമുദ്രങ്ങൾ ചുറ്റുഭാഗത്തും സമുദ്രങ്ങളായിക്കൊണ്ടുള്ള ഐലൻഡുകൾ, ദ്വീപുകൾ, ജസീറത്തുകൾ ലോകത്ത് എവിടെയൊക്കെയുണ്ട്? മുഴുവൻ കണ്ടെത്തി തീർന്നിട്ടുണ്ടോ? ഇന്നും ചില ദ്വീപുകളിലേക്ക് കപ്പലുകൾ അടുക്കുന്നില്ല. ഇന്നും ചില ദ്വീപുകളിലേക്ക് കപ്പലുകൾ അടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിന്റെ മുകളിലൂടെ ഫ്ലൈറ്റ് വരെ പറത്താൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഇന്ന് നമുക്ക് ആധുനികമായ മീഡിയകൾ തരുന്ന വിവരങ്ങളാണ്. ഇവരൊന്നും മതവിശ്വാസികളായിട്ടല്ല. മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ലാത്ത ദ്വീപുകൾ, മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ലാത്ത പ്രദേശങ്ങൾ, സ്ഥലങ്ങൾ എവിടെയാണ്, എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. ഗൈബിയായ അദൃശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ, അതിനെപ്പറ്റി എന്താണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ അത് വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലതാ അവിടുന്ന് പറയാണ്, അവിടുന്ന് ഈ സംഭവം പറയുന്നത് കേട്ടതാരാണ്? സഹാബ വനിതകളിൽ പ്രസിദ്ധയായ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹാ അവര് പറയാണ്, ഞാനൊരിക്കൽ അതാ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വിളിക്കുന്ന ഒരു വിളി ഞാൻ കേട്ടു. ഫഖറജ്തു ഇലൽ മസ്ജിദി, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയി. ആരാ പറയുന്നത്? ഫാത്തിമയാണ്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയാണ്, പള്ളിയിൽ നിന്ന് നമസ്കാരത്തിലേക്ക്, അസ്സലാത്തു ജാമിയാ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന, നമസ്കാരം തുടങ്ങാനായി എന്ന കൽപ്പന കേട്ടപ്പോൾ, ഫഖറജ്തു ഇലൽ മസ്ജിദി, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയി. ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് അതാ ഇബാദത്തിന് പുറപ്പെട്ടു പോയ ഒരു ചരിത്രം മുസ്ലിമീങ്ങൾക്കില്ലെന്നും, അങ്ങനെ ഒന്ന് ഹറാമാണെന്നും, അങ്ങനെ പോകാൻ പാടില്ലെന്നും, ഇന്നും അതിനുവേണ്ടി വാദപ്രതിവാദങ്ങൾ വരെ നടത്താൻ തയ്യാറാകുന്ന പുരോഹിതന്മാര് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കോ. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അവര് പറയാണ് ഇങ്ങനെ, നമസ്കാരത്തിന്റെ അറിയിപ്പ് കേട്ടപ്പോൾ, ഫഖറജ്തു ഇലൽ മസ്ജിദി, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയി. ഫസല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നമസ്കരിക്കുകയും ചെയ്തു. ഫകുന്തു ഫീ സഫ്ഫിൽ നിസാഇ അല്ലതി തലീദുഹുറൽ ഖൗം, അതാണുങ്ങളുടെ വരി ഇങ്ങോട്ട് മുട്ടി നിൽക്കുന്ന ആ സഫിൽ, പെണ്ണുങ്ങളുടെ സഫിലായിരുന്നു ഞാൻ നിലയുറപ്പിച്ചിരുന്നത്. എന്നിട്ട് ഫലമ്മാ ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുഹു, അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ, ജലസാലൽ മിമ്പരി, അവിടുന്നതാ മിമ്പറിൽ കയറി ഇരിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തോ ആളുകളോട് പറയാനുണ്ട്. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ മിമ്പറിൽ കയറി ഇരിപ്പായി. വഹുവ യളഹകു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരുന്നു കൊണ്ട് ചിരിക്കുന്നുണ്ട്. ഫഖാല, എന്നിട്ട് നബി തങ്ങളതാ സ്കരിച്ച സഹാബിമാരോട്, പള്ളിയിലുള്ളവരോട്, ഓരോരുത്തരോടും കൽപ്പിക്കുന്നു, ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ല, നിങ്ങൾ ഓരോരുത്തരും അവർ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണേ, പോകരുതാരും, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, അതദറൂന ലിമ ജമഅതുക്കും, ഞാൻ നിങ്ങളെ എന്തിനാണ് ഒരുമിച്ച് കൂട്ടിയതെന്ന് നിങ്ങൾക്കറിയാമോ? ആരു അവര് പറഞ്ഞു, അല്ലാഹുവിനറിയാം, അവന്റെ റസൂലിനും അറിയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നി വല്ലാഹി മാ ജമഅതുക്കും ലിറഗബത്തിൻ വലാ ലിറഹബ, ഇതാ ഞാൻ നിങ്ങളോട് അതാ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രത്യേകമായി നിങ്ങളിൽ ആഗ്രഹം ജനിപ്പിക്കാനോ, അതല്ലെങ്കിൽ ആ നിലക്കതിന്റെ ഗൗരവം ഭയപ്പെടുത്തുവാനോ വേണ്ടി മാത്രമല്ല ഞാൻ നിങ്ങളെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയത്, വലാക്കിൻ ജമഅതുക്കും, പക്ഷേ ഞാൻ നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്, ലിയന്ന തമീമനി ദാരിയ കാന റജുലൻ നസ്രാനിയ ഫജാ അഫബായ വാസ്ലം വഹദ്ദതനി ഹദീസൻ വാഫഖ അല്ലദി കുന്തു ഹദീസുക്കും അൻ മസീഹി ദജ്ജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് തമീമുദ്ദാരി എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം ഒരു നസറാനിയായിരുന്നു പണ്ട്.
പണ്ട് ഈ തമീമുദ്ദാരി ഒരു നസറാനിയായിരുന്നു. പിന്നീട് അദ്ദേഹം എന്റെ അടുക്കൽ വന്ന് ഞാനുമായി അതാ കരാറിൽ ഏർപ്പെട്ട് പ്രതിജ്ഞ ചെയ്ത് വാസിലമ. അദ്ദേഹം മുസ്ലിമായ മനുഷ്യനാണ്. ആ തമീമുദ്ദാരി അതാ എന്നോട് ഒരു സംഭവം വിവരിച്ചു. ആ സംഭവം വിവരിച്ചപ്പോൾ എനിക്കത് വല്ലാത്ത കൗതുകം തോന്നി. കാരണം എന്താണെന്നോ, അല്ലദീ കുന്തു ഉഹദ്ദിസുക്കും അൻ മസീഹി ദജ്ജാൽ, മസീഹു ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നതും തമീമുദ്ദാരി എന്നോട് വന്നിട്ട് പറഞ്ഞതും രണ്ടും 100% യോജിച്ച് കാണുന്നു. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതും ഇപ്പോൾ തമീമുദ്ദാരി എന്നെ വന്നറിയിച്ചതും രണ്ടും യോജിച്ച് കാണുന്നു. അതൊന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഇതും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹദ്ദസനി തമീമുദ്ദാരി എന്നോട് പറഞ്ഞതെന്നോ ഒരു സംഭവം. എന്താണിത്? സ്വഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ്, മുസ്ലിമിലുള്ള സംഭവമാണ്. ഏത് ഹദീസുകളാവട്ടെ, അത് നമ്മൾ സ്വഹീഹായ നിലക്ക് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതാ എന്റെ ബുദ്ധിക്കത് ഉൾക്കൊള്ളാനാകുന്നില്ല, എനിക്കത് ചിന്തിക്കാനാകുന്നില്ല. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല, അത് അംഗീകരിക്കാൻ എന്നെ കിട്ടൂല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട എന്ന ഒരു ചിന്താഗതി നമുക്കുണ്ടായിക്കൂടാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് സ്ഥിരപ്പെട്ട് വന്നതെന്തും അത് അവിടത്തേക്ക് വിടുക എന്നതല്ലാതെ നമുക്കത് മനസ്സിലാക്കാനായില്ലല്ലോ എന്ന നിലക്ക് കണ്ണടച്ച് നിഷേധിക്കാൻ ഒരു മുസ്ലിമിന് വകുപ്പില്ല. കാരണം സ്വഹീഹായ നിലക്ക് വന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ, അല്ലാത്തതിന്റെ പ്രശ്നമല്ല പറയുന്നത്, സ്വഹീഹുകളിൽ വന്നതിനെ സംബന്ധിച്ചാണ് ഈ സൂചിപ്പിക്കുന്നത്. എന്താണ് തമീമുദ്ദാരി പറഞ്ഞത്? തമീമുദ്ദാരി ഒരു സംഭവം പറയും. അയാള് അദ്ദേഹം എന്ത് ചെയ്തു? സമുദ്രത്തിലൂടെ ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുക. അദ്ദേഹത്തിന്റെ കൂടെ കൊറേ 10-30 ആളുകളുമുണ്ട്. അങ്ങനെ ഒരു മാസക്കാലം അവർ സമുദ്രത്തിൽ ഇങ്ങനെ അലഞ്ഞു എന്നാണ്. വഴിതെറ്റി സമുദ്രത്തിൽ വഴിതെറ്റി ദിശയങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചൊരു മാസക്കാലം ഈ സമുദ്രത്തിലാകെ അസ്വസ്ഥതയോടുകൂടെ അവരെ ഇങ്ങനെ തിരമാലകൾ തട്ടിക്കളിച്ച് അവസാനം അവർ സമുദ്രത്തിന്റെ അടുത്തതാ ഒരു ജസീറ, ഒരു ദ്വീപിലേക്ക് അവർ അഭയം പ്രാപിച്ചു. ആ ദ്വീപിൽ അവർ പ്രവേശിച്ചപ്പോൾ, നമ്മൾ മനസ്സിലാക്കുക, ആ ദ്വീപിൽ അവർ പ്രവേശിച്ചപ്പോൾ അവിടെ അവരെ വരവേറ്റത് ധാരാളം രോമങ്ങൾ നിറഞ്ഞ ശരീരമുള്ള ഒരു മൃഗമാണ്. ഒരു മൃഗം, ഒരു ജന്തു, ഒരു ജന്തുവാണ് അവരെ വരവേറ്റത്. അവിടെ ധാരാളം രോമാവൃതമാണ് ആ ശരീരം. ആ ശരീരത്തിന്റെ പ്രത്യേകത അതിന്റെ മുൻഭാഗമേത് പിൻഭാഗമേതെന്ന് അറിയില്ല. മിൻ കസറത്തി ശരി, മുടി കാരണത്താൽ, രോമം കാരണത്താൽ അങ്ങനത്തെ ഒരു ഭീകരമായ ജന്തു. അപ്പൊ ഇവര് ചെന്നവര് ചോദിച്ചു, വൈലക്കി മാൻതിനി, ആരാണ്? പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസയാണെന്ന് ആ ഭീകര ജീവി ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ജസ്സാസയാണ്. അപ്പൊ ഇവര് ചോദിച്ചു, ആരാണ് ജസ്സാസ? അപ്പൊ അവര് പറഞ്ഞു, തൊട്ടടുത്തൊരു മഠത്തിലേക്ക് അവര് ചൂണ്ടിക്കാണിക്കുകയാണ്, അവിടെ ഒരാളിരിപ്പുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക, നിങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ അയാൾ തൽപരനായി കാത്തിരിക്കുകയാണ് എന്നും പറഞ്ഞ് ഞങ്ങളെ തൊട്ടടുത്തൊരു മഠത്തിലേക്ക് അങ്ങോട്ട് പോകാൻ ആംഗ്യം കാണിച്ചു, ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഇയാളിൽ നിന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ ഭയപ്പെട്ടു. ഇതെന്തൊരു, ഇത് ശൈത്താനത്താണോ, എന്താണിത് എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവസാനം ഞങ്ങളിതാ ഈ പറയപ്പെട്ട മഠത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു. പ്രവേശിച്ചു നോക്കുമ്പോൾ അവിടെയുണ്ട് ഒരു ഭീകരനായ ജീവി. റഅയ്നാഹു ഖത്തു ഖൽഖൻ വഅശദ്ദുഹു വിസാഖ, ഇത്ര വലിയ ഒരു ഭീകര ജന്തുവിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ബന്ധിക്കപ്പെട്ടുകൊണ്ടാണ് ആ ഭീകരമായ ജന്തു ഉള്ളത്, ആ ജീവി ഉള്ളത്. കൈകൾ രണ്ടും പെരടിയിലേക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാൽമുട്ടുകൾക്കടിയിലുള്ളതും കാലിന്റെ നെരിയാണിയും തമ്മിൽ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, ഈ ഭീകരമായ ജന്തുവിനെ കണ്ടപ്പോൾ, ഈ ഭീകരമായ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്, നീ ആരാണ്? അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾക്കെന്റെ വിവരം കിട്ടി ഞാൻ പറഞ്ഞു തരാം, പക്ഷേ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ എന്നോടാദ്യം പറഞ്ഞു തരണം.
അപ്പോൾ ഈ പോയ ആളുകൾ അവര് പറഞ്ഞു, നഹനൂനാ സുമ്മിനൽ അറബി, ഞങ്ങൾ അറബികളിൽ പെട്ട കുറച്ചാളുകളാണ്, നടന്ന സംഭവങ്ങളെല്ലാം ഈ മനുഷ്യന്റെ ഈ വലിയ ജീവിയുടെ മുമ്പിൽ അവര് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ദ്വീപിലെത്തിയതാണ്. എത്തിയപ്പോൾ ശരീരം മുഴുക്കെ രോമം നിറഞ്ഞ ഒരു ജന്തുവിനെ ഞങ്ങൾ കണ്ടു. അയാൾ ഞങ്ങളെ ഇങ്ങോട്ട് ആനയിച്ചതാണ്. അയാൾ ജസ്സാസത്താണെന്നാണ് പറഞ്ഞത്. എന്താണ് ജസ്സാസ എന്ന് ചോദിച്ചപ്പോൾ, ഈ മഠത്തിലേക്ക് വരണമെന്നും നിങ്ങളെ കുറിച്ച് അറിയാൻ ആ മഠത്തിലുള്ള ആ ജീവി അതല്ലെങ്കിൽ ആ മനുഷ്യൻ ആഗ്രഹത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ, ഹദീസിന്റെ ടെക്സ്റ്റുകൾ ഞാൻ വായിക്കുന്നില്ല, വിശാലമായ ഹദീസാണ്, വിശാലമായ ഹദീസാണ്. അപ്പോ ഈ ഭീകരമായ ഈ മനുഷ്യൻ ഈ രൂപത്തിൽ അവിടെ കണ്ട ആ മനുഷ്യൻ ഇവരോട് ചോദിച്ചു, ചോദിക്കുകയാണ്, ബൈസാനിലെ ഈത്തപ്പന തോട്ടത്തെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ബൈസാനിലെ ഈത്തപ്പന തോട്ടം സിറിയയിൽപ്പെട്ട ഒരു സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ആ ബൈസാനിലെ ഈത്തപ്പന തോട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ഈ ആളുകൾ ചോദിച്ചു, എന്തിനെ പറ്റിയാണ് നിനക്കറിയേണ്ടത്? അപ്പോൾ അവന്റെ ചോദ്യം, അത് കായ്ക്കല് തുടങ്ങിയിട്ടുണ്ടോ? അത് ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ. എന്നാൽ ഇനി അത് ഫലം കായ്ക്കാത്ത ഒരവസ്ഥ അവിടുത്തെ ഈത്തപ്പനകൾക്ക് വരാൻ പോകുന്നു. രണ്ടാമത്തവന്റെ ചോദ്യം, തബിരിയ തടാകത്തെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ഇവർ ചോദിച്ചു, എന്തിനെ പറ്റിയാണ് നിങ്ങൾക്കറിയേണ്ടത്? ഇവന്റെ ചോദ്യം, ഹൽഫിഹാ മാഉൻ, അതിൽ വെള്ളമുണ്ടോ? അതെ, ഇവര് പറഞ്ഞു, അതിൽ ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ അവൻ തിരിച്ചു പറയുകയാണ്, എന്നാൽ ധാരാളം വെള്ളമുള്ള തബിരിയ തടാകം വറ്റുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. പിന്നീട് അവൻ ചോദിച്ചത്, സഹർ എന്ന അരുവിയെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്നാണ്. എന്താണ് അവൻ അറിയേണ്ടത്? ആ അരുവിയിൽ വെള്ളമുണ്ടോ? ആ നാട്ടുകാര് ആ അരുവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെയ്യാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ, ഇതിൽ ധാരാളം വെള്ളമുണ്ട്. ആ നാട്ടുകാരതിലെ വെള്ളം ഉപയോഗപ്പെടുത്തി കൃഷിയും ചെയ്യുന്നുണ്ട്. പിന്നെ അവന്റെ ചോദ്യം, അതാ ഉമ്മിയകളിൽ അറബികളിൽ ഒരു നബി വന്നിട്ടില്ലേ, ആ നബി എന്താണ് ചെയ്യുന്നത്? ആ നബിയെ പറ്റി എനിക്ക് പറഞ്ഞു തരാമോ? ഇവര് പറഞ്ഞു, ഖദ് ഖറജ മിൻ മക്ക വ നസല യസ്രിബ, അദ്ദേഹം മക്കയിൽ വന്നിട്ടുണ്ട്, മക്കയിൽ പുറപ്പെട്ടിട്ടുണ്ട്, മദീനയിൽ പ്രവേശിച്ചിട്ടുമുണ്ട്. ഉടനെ അവന്റെ ചോദ്യം, അറബികൾ അവനുമായി അയാളുമായി യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ, യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? അതാ അവരെയൊക്കെ ആ മഹാൻ അതാ പരാജയപ്പെടുത്തി അവരനുസരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ആ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാനുള്ളത്. എന്നിട്ടവൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഇനി പറഞ്ഞു തരാം. ഇന്നീ അനൽ മസീഹു ദജ്ജാൽ, ഞാനാണ് മസീഹു ദജ്ജാൽ. വഇന്നീ ഊശിക്കു വന്യുദനലി ഫിൽ ഖുറൂജി ഫഖറുജ ഫസീറ ഫിൽ അർളി ഫലാ ദ ഖറിയതൻ ഇല്ലാ ഹബത്തുഹാ ഫി 40 ലൈല ഗൈറ മക്ക വ തൈബ ഫഹുമാ മുഹറമതാനി അലയ്യ കിൽതാഹുമാ. എന്താണവൻ പറയുന്നത്? ഞാൻ മസീഹു ദജ്ജാൽ, ഞാൻ മസീഹു ദജ്ജാലാണ്. വഇന്നി ഊശിക്കു വന്യുദനലി ഫിൽ ഖുറൂജി, എനിക്ക് പുറപ്പെടാൻ അനുവാദം കിട്ടാറായിരിക്കുന്നു. പുറപ്പെടാൻ എനിക്ക് പുറപ്പെടാൻ അനുവാദം കിട്ടിയിട്ടില്ല, എനിക്ക് അനുവാദം കിട്ടും. അങ്ങനെ അനുവാദം കിട്ടുന്ന ഒരു ദിവസം ഫാഹുറുജ, ഞാൻ പുറപ്പെടും. ഫാസീറ ഫിൽ അർദി, ഭൂമിയിൽ മുഴുക്കെ ഞാൻ സഞ്ചരിക്കും. ഫലാദ ഖറിയതൻ, ഒരൊറ്റ നാടും ഞാൻ ഒഴിവാക്കൂല. ഇല്ലാ ഹബത്തുഹാ, ഞാൻ ആ നാട്ടിൽ കാലുകുത്താത്ത ഒരു നാടും ഭൂമിയിൽ ഉണ്ടാവില്ല. ഗൈറ മക്കാവ തൈബ, മക്കയിലും തൈബയിലും എനിക്ക് കാലെടുത്ത് കുത്താനാവില്ല. ഫഹുമാ മുഹറമതാനി അലയ്യ കിൽതാഹുമാ, ആ രണ്ട് നാടുകളും എനിക്ക് നിഷിദ്ധമാണ്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാൻ എനിക്കാവില്ല. മക്കയിലേക്കോ മദീനയിലേക്കോ ഞാൻ അങ്ങ് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെയും എന്നെ വരവേൽക്കുക, എന്നെ എതിരിടുക, മലക്കുന്നൊരു മലക്കായിരിക്കും.
ആ മലക്കിന്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ടായിരിക്കും. യസുദ്ദുനി അൻഹാ, എന്നെ തടയുന്ന നിലക്കുണ്ടാകും. വഇന്നാലാ കുല്ലി നഖബി മിൻഹാ മലായികത്തൻ യഹ്റുസൂനഹാ. മക്ക മദീന നാടുകളുടെ അതിർത്തിയിൽ കാവൽക്കാരായിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും മലക്കുകൾ ഉണ്ടാകും, എനിക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഇത്രയും അവൻ പറഞ്ഞു. ഇത്രയും അവൻ പറഞ്ഞത് ഇത് കേട്ട് നിൽക്കുകയാണല്ലോ, ഇത് കേട്ടിരിക്കുകയാണല്ലോ മഹദിയായ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹാ. അവര് പറയാണ് ഇതങ്ങ് പറഞ്ഞപ്പോ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദാ വത്തഅന ബി മിഖ്സറതിഹി ഫിൽ മിൻബരി, എന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് അദാ മിമ്പറിൽ ഇങ്ങനെ കുത്തി, മിമ്പറിൽ ഇങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു, ഹാദിഹി തൈബ ഹാദിഹി തൈബ ഹാദിഹി തൈബ. ദജ്ജാല് പറഞ്ഞില്ലേ തൈബയിൽ എനിക്ക് പ്രവേശനമില്ല, മക്കയിൽ എനിക്ക് പ്രവേശനമില്ല, തൈബയിൽ ഞാൻ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഹാദിഹി തൈബ. ഓ സഹാബിമാരെ, ഇതാണ് തൈബ, ഇതാണ് തൈബ, ഇതാണ് തൈബ. യഅനി അൽ മദീന, മദീനയെ കുറിച്ചാണ് പറഞ്ഞത്. ഇതങ്ങ് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊരു ചോദ്യം, അലാ നിങ്ങൾ അറിഞ്ഞോളണം, ഹൽ കുന്തു ഹദ്ദസ്തുക്കും ദാലിക, ഞാൻ നിങ്ങളോട് മുമ്പേ ഇതൊക്കെ പറഞ്ഞതല്ലേ, ഞാൻ നിങ്ങളോട് മുമ്പേ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ഫഖാല അന്നാസു നഅം, അതെ, ജനങ്ങൾ മുഴുവൻ അതെ റസൂലേ, അങ്ങ് ഇതൊക്കെ മുമ്പേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ എന്തിനാ പറഞ്ഞു അത് പറയുന്നത്? ഫൈന്നഹു അഅജബനി ഹദീസു തമീം, തമീമുദ്ദാരിയുടെ ഹദീസ് എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി, തമീമുദ്ദാരി എന്നോട് വന്ന് പറഞ്ഞത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം അന്നഹു ആഫഖല്ലദീ കുന്തു ഹദ്ദസ്തുക്കും അൻഹു, ഞാൻ നിങ്ങളോട് പറഞ്ഞ അതേപോലെയാണല്ലോ അവനും എന്നോട് വന്ന് പറഞ്ഞത്. വഅനിൽ മദീന വമക്ക, മക്ക മദീനയെ കുറിച്ച് വരെ അദ്ദേഹം എന്നോട് പറഞ്ഞതും ഞാൻ നിങ്ങളോട് പറഞ്ഞതും വളരെ യോജിപ്പ് കാണുന്നല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ദജ്ജാലിന്റെ പുറപ്പാട് അദാ മിൻ ഖിബലിൽ മശ്രിഖി, മശ്രിഖിൽ നിന്നാണ്, മശ്രിഖ് ഭാഗത്ത് നിന്നാണ്, പൗരസ്ത്യ നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് കിഴക്കൻ നാടുകളിലേക്ക്, കിഴക്ക് ഭാഗത്തേക്ക്, പൗരസ്ത്യ ദേശങ്ങളിലേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് മദീനയിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വിരൽ ചൂണ്ടി. ഇത്രയും പറഞ്ഞ ശേഷം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഫഹഫിളതു ഹാദാ മിൻ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് ഞാൻ ഇത് മനപ്പാഠമാക്കിയതാണ്. റവാഹു മുസ്ലിം, റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം 2942 ഹദീസായിട്ട് കിതാബുൽ ഫിതനി വാശറാത്തിസ് സാഅഹ്, അന്ത്യനാളിന്റെ അടയാളങ്ങളും അന്ന് സംഭവിക്കാനിരിക്കുന്ന ഫിത്തിനകളെ സംബന്ധിച്ചും, ബാബു ഖിസ്സത്തിൽ ജസ്സാസ, ജസ്സാസ എന്ന അത്ഭുത ജീവിയുടെ കഥ എന്ന് പറഞ്ഞിടത്ത് ആ അധ്യായത്തിലാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? നിഷേധികൾ പറയും പോലെ ഇത് ആലങ്കാരികമായിട്ട് ചില സ്വഭാവങ്ങളെ പ്രതീകാത്മകമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയതല്ല, ഇത് വരാനിരിക്കുന്ന ഒരു ശക്തി തന്നെയാണ്. ആ ശക്തിക്ക് ചില പ്രത്യേകമായ സഞ്ചാരങ്ങളും അടയാളങ്ങളും സ്വഭാവങ്ങളും അതുപോലെ തന്നെ വിശേഷണങ്ങളും കഴിവുകളും ഒക്കെ ഉണ്ടാകും. അതെന്തൊക്കെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച ധാരാളം ഹദീസുകൾ നമ്മൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത അവസരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ച്